സമാധിയിലേക്കുള്ള വഴി അടയ്ക്കുന്നതിന് കാരണക്കാരാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ വിവരിച്ചത്. ഈ തടസ്സങ്ങളെ തടയുന്നതിന് ഏകതത്വ അഭ്യാസമാണ് നല്ലത്. ഇനി എന്താണ് ഏകതത്വ അഭ്യാസം? ഏകവസ്തുവിൽ, അതായത് ഒരേ സമയം ഒരു വസ്തുവിൽ തന്നെ ഏകാഗ്രതയോടെ ഇരിക്കാൻ പഠിക്കുകയും അത് ശീലമാക്കുകയും വേണം. ആ ഒരു വസ്തു എന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനെ നിരന്തരമായി ഉപാസിക്കുകയും ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഉത്തമം. അതുമല്ലെങ്കിൽ ഈശ്വര ശബ്ദമായ ഓംകാരത്തിലോ ഒരു രൂപത്തിലോ ചിത്രത്തിലോ വിഗ്രഹത്തിലോ പ്രകാശത്തിലോ മന്ത്രത്തിലോ അക്ഷരത്തിലോ പുഷ്പത്തിലോ ഏകതത്വ അഭ്യാസം ചെയ്യാവുന്നതാണ്. അങ്ങനെ മനസ്സിൽ ഉടലെടുക്കുന്ന അഴുക്കുകളെ ഇതുകൊണ്ട് മാറ്റിക്കളയാൻ സാധിക്കും. ഏകതത്വാഭ്യാസത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ കൂടി ചേർത്താൽ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിക്കും. ആ ഘടകങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ദ്വേഷം, മത്സരം, ഈർഷ, ക്രോധം, ഈ വികാരങ്ങൾ മനസ്സിന്റെ അശാന്തിക്ക് കാരണമാകും. അതിനു പകരം സുഖികളോട് മൈത്രിയും ദുഃഖികളോട് ദയയും പുണ്യാത്മാക്കളോട് പ്രസന്നതയും പാപാത്മാക്കളോട് ഉപേക്ഷയും ശീലിച്ചാൽ മനസ്സ് പ്രസന്നമായി തീരും. ഇതിനെയാണ് യോഗിയുടെ ചിത്തപ്രസാദം എന്നു പറയുന്നത്. ഏകതത്വാഭ്യാസത്തിന് ചിത്തപ്രസാദവും കൂടി വേണം എന്നർത്ഥം. ഇനി ഏകാഗ്രത ലഭിക്കാൻ പ്രാണായാമം പരിശീലിച്ചാൽ മതി. ശരീരത്തിനകത്തുള്ള വായുവിനെ മൂക്കിലൂടെ പുറത്തേക്ക് വിട്ട് പിന്നീട് അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുൻപ് എടുത്ത വായുവിനെ അകത്തേക്ക് എടുക്കുന്നതിന് മുൻപ് എത്ര നേരം സുഖത്തോടെ പുറത്ത് തടഞ്ഞു നിർത്താമോ അത്രയും സമയം മനസ്സിൽ മറ്റ് തടസ്സങ്ങൾ വരാതെ ഏകാഗ്രതയോടെ നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ അകത്ത് തടഞ്ഞു നിർത്തിയും ഏകാഗ്രത കൈവരിക്കാവുന്നതാണ്. അങ്ങനെ നാസികകളും ശുദ്ധമാകുന്നു. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തന ഫലങ്ങളെ, അതായത് രസം, രൂപം, ഗന്ധം, സ്പർശം, ശബ്ദം തുടങ്ങിയവയെ തടയുന്ന അഭ്യാസം പരിശീലിച്ചാൽ ഏകാഗ്രത കൈവരും. ഇങ്ങനെ ലഭിക്കുന്ന ശക്തി ദുഃഖം പോലുള്ള വികാരത്തെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. മനോനിയന്ത്രണം സിദ്ധിച്ച ശ്രേഷ്ഠന്മാരെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിച്ചും മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. ഗാഢമായ നിദ്രാവസ്ഥയിൽ സ്വപ്നത്തിലൂടെ കാണുന്ന അല്ലെങ്കിൽ ദർശനത്തെ ഏകാഗ്രമാക്കിയാലും മനോനിയന്ത്രണം സാധ്യമാകും. ശാസ്ത്രത്തിന് സമ്മതമായ ഒരു പദാർത്ഥത്തിലും ധ്യാനം ശീലിച്ചാൽ ഏകാഗ്രത ലഭിക്കും. അങ്ങനെ നിരന്തര അഭ്യാസത്തിലൂടെ യോഗയ്ക്ക് സൂക്ഷ്മങ്ങളായ അണുക്കളിലും സ്ഥൂല വസ്തുക്കളിലും അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന വസ്തുക്കളായ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളിലും മനസ്സിനെ സ്ഥിരമാക്കാൻ കഴിയും.